വളരുംതോറും പിളരുകയും പിളരുംതോറും വളരുകയും ചെയ്യുമെന്ന മാണിസാറിന്റെ സൂക്തം അക്ഷരാർത്ഥത്തിൽ നടപ്പിലായിരിക്കുകയാണ് ഇപ്പോൾ. മാണിസാർ പലതവണ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കേട്ടവർ തമാശയായിട്ടേ അന്ന് കരുതിയിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഈ സിദ്ധാന്തം നടപ്പിലായതുമില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് പലതവണ പാർട്ടി പിളർന്നിട്ടുണ്ട്, അന്നൊക്കെ വളരാതെ തളരുകയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോഴത്തെ വളർച്ച, അത് കാണാൻ അദ്ദേഹം ഇല്ലാതെ പോയത് ഒരു നഷ്ടം തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഈ പിളർപ്പും വളർച്ചയും ഒന്നും ഉണ്ടാവുകയുമില്ല. ചിത്രം വേറെ നായനെ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15 സീറ്റിൽ മത്സരിച്ച കേരള കോൺഗ്രസ് എം രണ്ടായി പിരിഞ്ഞപ്പോൾ, രണ്ട് മുന്നണികൾ ചേക്കേറിയപ്പോൾ മത്സരിക്കാൻ ലഭിച്ചത് 23 സീറ്റാണ്. ജോസ് കെ മാണിക്ക് LDF 13 സീറ്റാണ് നൽകിയത്. UDFൽ ഉറച്ചു നിന്ന PJ ജോസഫ് പക്ഷത്തിന് 10 സീറ്റും. കഴിഞ്ഞ തവണ മാണി ഗ്രൂപ്പുകാരിൽ 11 പേർക്കും ജോസഫ് പക്ഷക്കാരിൽ 4 പേർക്കുമാണ് മത്സരിക്കാൻ അവസരം കിട്ടിയത്. 4 ഇടത്ത് മാണി ഗ്രൂപ്പുകാരും 2 ഇടത്ത് ജോസഫ് പക്ഷക്കാരും വിജയിച്ചു. ഇക്കുറി ജോസ് വിഭാഗം LDFലും ജോസഫ് വിഭാഗം UDFലും 15 സീറ്റ് വീതമാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ 12 സീറ്റ് നൽകാനിരുന്ന LDF ഒടുവിൽ ജോസിന് 13 സീറ്റ് നൽകി പരിപോഷിപ്പിച്ചു. CPIയുടെ ശക്തമായ എതിർപ്പ് തള്ളിക്കളഞ്ഞാണ് ജോസിന് CPM ചങ്ങനാശ്ശേരി കൂടി നൽകിയത്. ജോസും ജോസഫും നേട്ടം കൊയ്തപ്പോൾ രണ്ട് മുന്നണികളിലെയും മറ്റ് കേരള കോൺഗ്രസ് പാർട്ടികൾ അവഗണിക്കപ്പെട്ടു. ജനാധിപത്യ കേരള കോൺഗ്രസിനും കേരള കോൺഗ്രസ് കറിയ തോമസിനുമാണ് ഏറെ നഷ്ടം. 2016 4 സീറ്റുകളിൽ മത്സരിച്ച ജനാധിപത്യ കേരള കോൺഗ്രസിന് ഇക്കുറി 1 സീറ്റ് മാത്രമാണ് നൽകിയത്. 2016 കടുത്തുരുത്തിയിൽ മത്സരിച്ച സ്കറിയ തോമസിന് ഇത്തവണ സീറ്റേയില്ല. ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും, അതായത് UDFലും LDFലും നിന്നപ്പോൾ കേരള കോൺഗ്രസ് ബിക്ക് പത്മനാഭപുരം മാത്രമായിരുന്നു. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്, അതായത് അനൂപ് ജേക്കബിന് പിറവും ലഭിക്കും. ജോസിനെ തൃപ്തിപ്പെടുത്താൻ CPMഉം CPIയും നഷ്ടം പേറേണ്ടി വന്നു. മാത്രമല്ല CPM CPIയെ അവഗണിക്കുകയും ചെയ്തു. CPM CPI ബന്ധത്തിന് ഉലച്ചിലുണ്ടാവുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തു. ജോസിന് CPM അനാവശ്യ പരിഗണനയാണ് നൽകുന്നത്. അവർക്ക് 10 സീറ്റുകൾ കൊടുത്താൽ മതിയായിരുന്നു. അവർക്ക് 10 കൊടുത്തിട്ട് LJDക്കും CPIക്കും ജനാധിപത്യ കേരള കോൺഗ്രസിനും ഓരോ സീറ്റുകളും നൽകിയിരുന്നെങ്കിൽ കെട്ടുറപ്പോടെ മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടാമായിരുന്നു. ആരുടെ ഭാഗത്തു നിന്നും ഒരു അവശബ്ദവും ഉണ്ടാകുകയില്ലായിരുന്നു. ഇപ്പോൾ CPMഉം ജോസും ഒഴിച്ച് ബാക്കി എല്ലാവരും അസംതൃപ്തിയിലാണ്. പാലാ, കടുത്തുരുത്തി, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, ഇടുക്കി, തൊടുപുഴ, പിറവം, പെരുമ്പാവൂർ, റാന്നി, ചാലക്കുടി, കുറ്റ്യാടി, ഇരിക്കൂർ മണ്ഡലങ്ങളാണ് ജോസ് കെ മാണി പക്ഷത്തിൻ്റെ സീറ്റുകൾ. അതേസമയം UDFൽ ജോസിൻ്റെ പോക്ക് കോൺഗ്രസിന് ലാഭമായി. കേരള കോൺഗ്രസ് എം മത്സരിച്ചിരുന്ന 15 സീറ്റിൽ 5 കോൺഗ്രസ് ഏറ്റെടുത്തു. തൊടുപുഴ, ഇടുക്കി, ചങ്ങനാശ്ശേരി, കടുത്തുരുത്തി, ഏറ്റുമാനൂർ, കോതമംഗലം, തിരുവല്ല, കുട്ടനാട്, ഇരിങ്ങാലക്കുട, പേരാമ്പ്ര മണ്ഡലങ്ങളിൽ ജോസഫ് വിഭാഗം മത്സരിക്കും. തൊടുപുഴ, ഇടുക്കി, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി സീറ്റുകളിൽ ജോസ് ജോസഫ് വിഭാഗങ്ങൾ നേർക്കുനേർ പോരാടും. പിറവത്ത് ജോസ് ജേക്കബ് വിഭാഗങ്ങൾ ഏറ്റുമുട്ടും.